സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. വിവിധ ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മഴ തുടർന്നാൽ ഇത് ഇരട്ടിയാകുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. മഴയെ തുടർന്ന് കണ്ണൂരും കാസർഗോഡും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് ഇന്ന് 2 മരണം റിപ്പോർട്ട് ചെയ്തു. പാറശാലയിൽ ഗ്രഹനാഥനും ആര്യനാട്ട് 15 വയസ്സുകാരനുമാണ് മരിച്ചത്. പാലക്കാട് അട്ടപ്പാടിയിൽ മഴയെ തുടർന്ന് തകരാറിലായ വൈദ്യുതി ബന്ധം ഇനിയും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മരം വീണാണ് ലൈൻ പൊട്ടിയത്. തകരാർ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് KSEB എന്ന് അറിയിച്ചു. റാന്നിയിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച പുലർച്ചെ 5:45 അപകടം. പത്ര ഏജന്റായ സജി ഓടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കൊല്ലം എറണാകുളം ജില്ലകളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ്. കോട്ടയം ജില്ലയിൽ വ്യാഴാഴ്ച ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ പലയിടത്തും റോഡിലേക്ക് മണ്ണിടിഞ്ഞു. പാണത്തൂരിൽ മണ്ണിടിച്ചിൽ രൂക്ഷമാണ്. ഇവിടെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. തൃശൂർ രാമവർമ്മപുരത്ത് മരം വീണ് 4 വൈദ്യുതി പോസ്റ്റുകൾ തകർന്നു. കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിലാണ് 18 വീടുകൾ തകർന്നത്. കടൽക്ഷോഭത്തെ തുടർന്ന് വടകര തീരദേശ മേഖലകളിലെ വീടുകളിൽ വെള്ളം കയറി. ആലപ്പുഴയിൽ ചമ്പക്കുളം മാനങ്കരി ഇളമ്പാടത്ത് മട വീണു. കണ്ണൂരിൽ പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ 35 സെന്റിമീറ്റർ ഉയർത്തി. സംസ്ഥാനപാതയിൽ നെടുമ്പ്രത്ത് വെള്ളം കയറി. തിരുവല്ല തിരുമൂലപുരത്ത് MC റോഡിലും വെള്ളം കയറി. അതേസമയം മഴ ദുരിതം അനുഭവിക്കുന്നവർക്കായി 91 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 651 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇതിനിടെ പമ്പാ നദിയിലെ മടമൺ സ്റ്റേഷൻ, മണിമല നദിയിലെ കല്ലൂപ്പാറ, മീനച്ചിൽ നദിയിലെ കിടങ്ങൂർ സ്റ്റേഷൻ, കുറ്റ്യാടി നദിയിലെ കുറ്റ്യാടി സ്റ്റേഷൻ, മണിമല നദിയിലെ പുല്ലാക്കയർ സ്റ്റേഷനുകൾ, അച്ഛൻകോവിൽ നദിയിലെ തുമ്പമൺ സ്റ്റേഷൻ, പമ്പാ നദിയിലെ മലക്കര സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ സ്റ്റേഷനുകളിലെ ജലനിരപ്പ് അപകട നിലയേക്കാൾ ഉയരത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ കേന്ദ്ര ജലകമ്മീഷൻ നൽകിയിട്ടുണ്ട്. അതേസമയം സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്ന ശക്തമായ മഴ 24 മണിക്കൂർ കൂടെ തുടരാൻ സാധ്യതയുണ്ടെന്ന് റവന്യൂ മന്ത്രി KRajan അറിയിച്ചു. നാളെ വൈകുന്നേരത്തോടെ മഴ ദുർബലമാകുമെന്നും 12-ാം തീയതിയോടെ വീണ്ടും ശക്തമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിലും ആശങ്കയില്ല. എല്ലാ ദിവസവും കളക്ടർമാരുമായും ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. വ്യാജപ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെയും മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2018 പ്രളയത്തിലെ ദൃശ്യങ്ങൾ ലൈക്കിനു വേണ്ടി ഇപ്പോഴത്തേതാണെന്ന വിധത്തിൽ പങ്കുവച്ചാൽ നടപടിയുണ്ടാകും. കേരളത്തിൽ ഭീതിജനകമായ സാഹചര്യമില്ല. 24 മണിക്കൂർ കഴിഞ്ഞാൽ മഴ കുറയും. പിന്നെ 12-ന് ശേഷമാണ് മഴ ഉണ്ടാവുക എന്നും മന്ത്രി പറഞ്ഞു. സർക്കാർ സജ്ജമാണെന്നും അപകടസ്ഥലങ്ങളിലെ മരങ്ങൾ മുറിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും റവന്യൂ ഉദ്യോഗസ്ഥരോട് അവധി പിൻവലിച്ച് എത്താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് വൈകിട്ട് കുതിരാൻ സന്ദർശിക്കും. കുതിരാനിലെ ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച് കളക്ടറുടെ നിർദ്ദേശം പാലിച്ചോ എന്നും പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി.